നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപ് അറസ്റ്റിലായതോടെ ഏറെ സങ്കടപ്പെടുന്നത് കോടികൾ മുടക്കി ആദ്യ ചിത്രം അണിയിച്ചൊരുക്കിയ ഒരു സംവിധായകനാണ്, രാമലീലയുടെ സംവിധായകൻ അരുൺ ഗോപി. ദിലീപ് ജയിലിലായതോടെ രാമലീല റിലീസ് ചെയ്യാൻ കഴിയാതെ പോയി. നായകൻ പുറത്തിറങ്ങുന്നതുവരെ കാത്തുനിൽക്കാൻ സമയമില്ലെന്നും സിനിമ സെപ്റ്റംബർ 22 ചിത്രം റിലീസ് ചെയ്യുമെന്ന വാർത്തകളുണ്ടായിരുന്നു. അത് വ്യാജമാണെന്നാണ് സംവിധായകൻ പറയുന്നത്. ചിത്രത്തിന്റെ റിലീസ് തീരുമാനിച്ചിട്ടില്ല എന്നും സംവിധായകൻ അരുൺ ഗോപി വ്യക്തമാക്കി. എന്നാൽ അധികം താമസിയാതെ ചിത്രം റിലീസ് ചെയ്യുമെന്നും സംവിധായകൻ അറിയിച്ചു. ദിലീപിന്റെ അറസ്റ്റ് രാമലീലയെ ബാധിക്കില്ല എന്നാണ് സംവിധായകന്റെയും മറ്റു അണിയറ പ്രവർത്തകരുടെയും വിശ്വാസം. ഇതുവരെ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ 2 ടീസറുകൾക്കും മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. ജൂലൈയിൽ രാമലീല റിലീസ് ചെയ്യുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. എന്നാൽ ആ സമയത്തായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ജയിലിൽ പോയത്. ശേഷം ദിലീപ് പുറത്തിറങ്ങേണ്ട ചിത്രം റിലീസ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. മോഹൻലാലിന്റെ പുലിമുരുകിന് ശേഷം ടോമിച്ചൻ മുളകുപാടം നിർമ്മിക്കുന്ന സിനിമയാണ് രാമലീല. 25 കോടിയായിരുന്നു രാമലീലയ്ക്ക് വേണ്ടി ടോമിച്ചൻ ചിലവാക്കിയിരുന്നത്. റിലീസ് പ്രതിസന്ധിയിലാകുന്നതോടെ പെട്ടത് നിർമ്മാതാവാണ്. സംവിധായകൻ കെ മധുവിന്റെ അസിസ്റ്റന്റായി സിനിമയിലെത്തിയതാണ് അരുൺ ഗോപി. പല സംവിധായകരുടെ അസിസ്റ്റന്റായി പ്രവർത്തിച്ച അരുണിന്റെ ആദ്യ സ്വതന്ത്ര സിനിമയാണ് രാമലീല. 4.5 വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് അരുൺ ഗോപി രാമലീലയുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.